ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 19:26 അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിങ്കൽ ദൈവവചനത്തോടൊപ്പം നമുക്ക് വീണ്ടും ആയിരിക്കാൻ തമ്പുരാൻ അവസരം തന്നിരിക്കുകയാണ്. ചില ചോദ്യങ്ങൾക്ക് മുൻപിൽ, ശിഷ്യന്മാരുടെ ചില അത്ഭുതങ്ങൾക്ക് മുമ്പിൽ, അത്ഭുതത്തോടെയുള്ള അവരുടെ ചോദ്യങ്ങൾക്കും അവരുടെ ചിന്തകൾക്കും മുൻപിൽ യേശു അവരോട് തന്നെ പറയുകയാണ്, ഒക്കെ മനുഷ്യർക്ക് അസാധ്യമായിരിക്കാം, പക്ഷേ ദൈവത്തിന് ഒക്കെ സാധ്യമാണ്. പലപ്പോഴും മനുഷ്യർ പല കാര്യങ്ങൾക്കും പരിധി വെച്ചാണ് പ്രവർത്തിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന് ഒരിക്കലും പരിധികളില്ല. അവൻ പരിധിക്ക് അപ്പുറം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ നാം പലപ്പോഴും പരിധികൾ നിശ്ചയിക്കാറുണ്ട്. സർവശക്തനായ തമ്പുരാൻ മനുഷ്യൻ വയ്ക്കുന്ന പരിധികളെയൊക്കെ ലംഘിച്ച് മനുഷ്യൻ്റെ ചിന്താകുലത്തിനപ്പുറമൊക്കെ പ്രവർത്തിക്കുന്ന വലിയ ഒരു ദൈവമാണ്. ഭയപ്പെടുന്നതാണ് ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്. കഴിയില്ലെന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ കഴിവില്ലായ്മ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് സാധ്യമാകാത്ത കാര്യങ്ങളുണ്ട്, അത് വാസ്തവമാണ്. പക്ഷേ അതൊന്നും അത്ര വലിയ അസാധ്യമായി കാണേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ സാധ്യമാക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കപ്പെടുമ്പോൾ, ഇന്ന് വായിച്ച വേദഭാഗം എത്രയോ ശരിവെക്കുന്നതാണ് ആ ചിന്തകൾ. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. നമ്മുടെ ദൈവത്തിന് ഒക്കെ സാധ്യമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ ഒക്കെ ചെയ്യുവാൻ എനിക്ക് കഴിയും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞല്ലോ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഞാൻ ഈ മതിലൊക്കെ ചാടി കടക്കും. അതൊരു വലിയ വിശ്വാസമാണ്. കാരണം ഇതൊന്നും കഴിയില്ല എന്ന് മനുഷ്യൻ പരിധി വയ്ക്കുമ്പോഴാണ് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആ വലിയ സഹായം സ്വീകരിച്ചുകൊണ്ട് ഇതിനെയൊക്കെ ഭേദിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് അസാധ്യമെന്ന് കരുതുന്നവയെ സാധ്യമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് തന്നെ നമുക്ക് വിശ്വസിക്കണം. മാനുഷിക പരിമിതികൾക്കകത്ത് പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു വാക്കാണ് ഈ അസാധ്യമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ മുന്നിലെ വാതിലുകൾ അടയുന്ന നിമിഷം, അല്ലെങ്കിൽ ആ പ്രതീക്ഷയുടെ അവസാന കിരണവും അസ്തമിക്കുന്ന നിമിഷം, ഇവിടെയാണ് ദൈവം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നത്. ഒരുപക്ഷെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നാം പല കാര്യങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇടും. ഇനി നടക്കില്ല, ഇനി എന്നെക്കൊണ്ട് കഴിയില്ല, ഇനി എനിക്കത് ലഭിക്കില്ല, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കില്ല. ഒരു നിമിഷം ദൈവകാര്യങ്ങളിൽ നമുക്കൊന്ന് സമർപ്പിക്കാമോ? ദൈവം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നത് മനുഷ്യൻ നിർത്തിയിടത്താണ്. അവസാന നിമിഷമാണ് നമ്മുടെ തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്നാൽ പലപ്പോഴും നാം ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആദ്യമേ ദൈവം പല കാര്യങ്ങളിലും പ്രവർത്തിക്കാത്തത്? ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താണ് ദൈവം കൃത്യമായ ഒരു മറുപടി നമുക്ക് നൽകാത്തത്? ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തോന്നുന്നതാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ പറയുമ്പോഴും നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നാം നമുക്ക് വെച്ച ഒരു സമയമുണ്ടല്ലോ, അതാണ് അവസാനിച്ചത്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കുള്ള സമയം ആരംഭിക്കുവാൻ ആരംഭിക്കുന്നതേയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമയം, നാം പരിധി വെച്ച സമയം തീരുമ്പോഴും ദൈവത്തിന്
നമ്മെക്കുറിച്ച് വലിയ ആലോചനകളുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് നാം ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് ദൈവം ആരംഭിക്കും. അതുകൊണ്ട് ദൈവകാര്യങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പലപ്പോഴും നിശബ്ദതയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. ഒക്കെ അവസാനിച്ചുവെന്ന് ചിന്തിക്കുമ്പോഴാണ് അസാധ്യങ്ങളുടെ വാതിൽ നമുക്ക് വേണ്ടി സാധ്യതയുടെ വാതിലായി തുറക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. വേദപുസ്തകം എത്രയോ തെളിവുകളാണ് നമുക്ക് നൽകുന്നത്. ചെങ്കടലിൽ മോശയ്ക്ക് മുൻപിൽ എത്രയോ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്രകാരമൊന്ന് സംഭവിക്കുമെന്നുള്ളത്? അതേ പ്രിയമുള്ളവരെ, ഏറ്റവും അവസാന നിമിഷം വരെയും അവൻ നമ്മെ കൊണ്ടുചെന്ന് നിർത്തും. ഇനി എന്ത് എന്ന് വലിയൊരു ചോദ്യചിഹ്നം ഇട്ട് നാം നിൽക്കുകയായിരിക്കും. പക്ഷേ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നത് അവിടെയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സിംഹക്കൂട്ടിൽ ദാനിയേലിൻ്റെ മുമ്പിൽ, കല്ലറയിൽ ലാസറിൻ്റെ മുമ്പിൽ, ഇവിടെയൊക്കെ ആ വലിയ മറഞ്ഞിരിക്കുന്ന പ്രത്യാശയുടെ വാതിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയൊക്കെ ദൈവം ശരിക്കും ദൈവത്തിൻ്റെ സമയത്താണ് എഴുന്നേൽക്കുന്നത്. അതിന്നും നാം എല്ലാവരും മനസ്സിലാക്കിയ വലിയ സത്യവുമാണ്. ദൈവം അവിടെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ലാസർ ദീനമായി കിടക്കുന്നത് അറിഞ്ഞിട്ട് യേശു പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഈ ദീനം മരണത്തിനായിട്ടല്ല. അത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്പം നമ്മുടെ മനസ്സിലൊരു ചിന്തയൊക്കെ ഉളവാക്കുമെങ്കിലും ഒരു ഭക്തൻ്റെ മരണം പോലും ദൈവിക മഹത്വത്തിന് പാത്രമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അസാധ്യങ്ങളുടെ അസാധ്യതകളുടെ ഇമ്പോസിബിളായ കാര്യങ്ങളുടെ പിമ്പിൽ ദൈവം സാധ്യതയുടെ വാതിൽ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സമയത്ത് വെളിപ്പെട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ദൈവിക പദ്ധതിയിൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവഹിതപ്രകാരം നമുക്ക് വേണ്ടി ആ വാതിൽ തുറക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. നമുക്ക് വിശ്വസിക്കാമോ ഈ പ്രഭാതത്തിൽ? മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തകൾക്കുമൊക്കെ മനസ്സിലാക്കുവാൻ കഴിയാത്ത, അതിനേക്കാൾ ഉയർന്ന നിലയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ദൈവത്തിൽ നമുക്ക് ഇന്നത്തെ ദിവസം സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഇസ്രായേൽ ജനത്തിന് ചെങ്കടലിലൂടെ വഴി തുറന്ന നാഥന്, കാറ്റിനെയും കടലിനെയും ശാന്തനാക്കിയ ആ വലിയവനായ തമ്പുരാൻ, രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിലെ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും കരുത്തു പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നന്മയുടെ ദിവസമായി തീരട്ടെ. എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നോ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ.